കൊണ്ട് സൗന്ദര്യം നേടാത്തത് മനുഷ്യന്റെ തെറ്റല്ല, എന്നാൽ സ്വഭാവം കൊണ്ടും വ്യക്തിത്വം കൊണ്ടും സൗന്ദര്യം നേടാത്തത് മനുഷ്യന്റെ മാത്രം തെറ്റാണ്. അസ്സലാമു അലൈക്കും. റംസാൻ ക്യൂട്ടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിർഔനിന്റെ പ്രിയ പത്നിക്ക് അല്ലാ ഫിർദൗസല്ലേ കൊടുത്ത് കേൾക്ക്, പ്രിയമാനുള്ള കഥയും കേട്ട് ഇരു നയനം പൂട്ടി എൻ്റെ മകനുറങ്ങ്. അസ്സലാമു അലൈക്കും. റംസാൻ ക്യൂട്ടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എവിടുന്നാണ് വിളിക്കുന്നത്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി ഏഴാം ക്ലാസ്സിലേക്കാണ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? വീട്ടിലാരൊക്കെയുണ്ട്? താത്തമാരൊക്കെ എന്ത് ചെയ്യുന്നു? പഠിക്കാണോ? എന്താണ് നോമ്പായിട്ട് വിശേഷങ്ങള്? ചെമ്മാടൊക്കെ തിരക്കാണോ? വലിയ തിരക്കൊന്നുമില്ല, തുടങ്ങാൻ പോകുന്നുള്ളൂ അല്ലേ. എന്താണ് നോമ്പായിട്ട് വീട്ടില് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാറുള്ളത്? പത്തിരിയാണ്. എല്ലാവർക്കും ഇഷ്ടാണോ? ഓക്കെ. നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? ഇഷ്ടാണോ? ഇഷ്ടാണല്ലേ. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കറക്റ്റ് ആയിട്ട് ആൻസർ പറയണം. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ക്വസ്റ്റ്യൻ ഇതാണ്, എല്ലാ നിസ്കാരത്തിലും ഓതൽ നിർബന്ധമായ സൂറത്ത് ഏതാണ്? ഓപ്ഷൻസ് വേണോ? സൂറത്തുൻ നാസ്, സൂറത്തു യാസീൻ, സൂറത്തുൽ ഫാത്തിഹ. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? സൂറത്തുൽ ഫാത്തിഹ. ഉറപ്പാണോ? ഉത്തരം ശരിയാണ് കേട്ടോ. സൂറത്തുൽ ഫാത്തിഹ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ആരൊക്കെയുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് അടുത്ത്? ഉമ്മയുണ്ട്, താത്തയുണ്ട്. ഓക്കെ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അപ്പൊ ഇത്താത്താനോടൊക്കെ കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സെക്കൻഡ് ക്വസ്റ്റ്യന് വഫ മഹൽ പുത്തനത്താണി നൽകുന്ന ഗിഫ്റ്റ് ഉണ്ട്, ശ്രദ്ധിച്ചുത്തരം പറയണം കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ക്വസ്റ്റ്യൻ ഇതാണ്, ഖുർആനിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? കൽബുൽ ഖുർആൻ. ഉത്തരം അറിയോ? സൂറത്തുൽ യാസീൻ. ഉറപ്പാണോ? സൂറത്തുൽ യാസീൻ ഓതാറുണ്ടോ? ഓതാറുണ്ടല്ലേ. കേട്ടിട്ടുണ്ടോ ഖുർആനിന്റെ ഹൃദയമാണെന്ന് എവിടുന്നെങ്കിലും? കേട്ടിട്ടുണ്ട്. അപ്പൊ ഉറപ്പാണ്, ഉത്തരം കറക്റ്റ് ആണെന്ന് ഉറപ്പാണല്ലേ. ഉത്തരം ശരിയാണ് കേട്ടോ. വഫാ മഹൽ പുത്രത്താണി നൽകുന്ന ഗിഫ്റ്റ് ലഭിച്ചിട്ടുണ്ട്. സന്തോഷായില്ലേ? സന്തോഷായില്ലേ. അപ്പൊ തേർഡ് ക്വസ്റ്റ്യന്, കനക സിൽസ് പുത്രത്താണി നൽകുന്ന ബംബ ഗിഫ്റ്റിന്റെ ശ്രദ്ധിച്ചുത്തരം പറയണം കേട്ടോ. ഈ ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ക്ലൂ ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ വീട്ടുകാരോടൊക്കെ ഹെൽപ്പ് ചോദിച്ചോളൂ. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ക്വസ്റ്റ്യൻ ഇതാണ്, സത്യം ചെയ്തുകൊണ്ട് ആരംഭിക്കുന്ന എത്ര അധ്യായങ്ങൾ ഖുർആനിലുണ്ട്? ഇതാരാണ്? ഉമ്മയാണോ? ഓക്കെ. താന്റെ പേരെന്താണ്? സൽമ. ഓക്കെ. ഇതെന്താണ് നോമ്പായിട്ടൊക്കെ ഒരുക്കങ്ങളൊന്നും ആയിട്ടില്ല അല്ലേ, തുടങ്ങുന്നുള്ളൂ അല്ലേ. അപ്പൊ ഇത്താക്ക് ആൻസർ അറിയോ? ഉത്തരം അറിയോ? ക്ലൂ ഇല്ല, ക്ലൂ ഇല്ല. ഗിഫ്റ്റിനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ശ്രദ്ധിച്ചു ഉത്തരം പറയണേ. ഏഴ്. ഏഴാണോ? ഏഴ്. ഉറപ്പിച്ചോ? ഉത്തരം തെറ്റിപ്പോയിട്ടോ. പതിനഞ്ചാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, വീണ്ടും വിളിക്കണം കേട്ടോ. എല്ലാരോടും അന്വേഷണം ഒക്കെ പറയൂട്ടോ. അസ്സലാമു അലൈക്കും. അലൈക്കും അസ്സലാം.
അസ്സലാമു അലൈക്കും, റംസാൻ ക്യൂട്ടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഓക്കെ, ഇത്തന്നെ ചെയ്യുന്നു. ഹൗസ് വൈഫ് ആണ്. വീട്ടിലായിരിക്കണ്ട? മക്കളൊക്കെ കല്യാണം കഴിഞ്ഞു അല്ലേ? എത്ര പേരുണ്ട്? രണ്ട് പെൺമക്കളാണ്. ഓക്കെ, അവരൊക്കെ എവിടേക്കാണ് കല്യാണം കഴിച്ചത്? ഓക്കെ, പേരമക്കളൊക്കെ ഉണ്ട്? ഇത്താളുണ്ട്. ഓക്കെ, അവർക്ക് നോമ്പ് തുറക്കാൻ വീട്ടിൽ വന്നിരുന്നോ? ഓക്കെ, അപ്പൊ ഇനിയും വരുമല്ലേ? ഓക്കെ, ഇത്ത പ്രോഗ്രാം കാണാറുണ്ടോ? ഇഷ്ടാണോ? ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഇത്ത. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ഉണ്ട്, കറക്റ്റ് ആയിട്ട് ആൻസർ പറയണേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്, കഅബ ആദ്യമായി നിർമ്മിച്ചത് ആരാണ്? ഓപ്ഷൻസ് പറയട്ടെ. ആദം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മലക്കുകൾ. ആദം നബി അലൈഹിസ്സലാം. ഒന്നുകൂടെ ശ്രദ്ധിച്ചത്രം പറയോ, ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇബ്രാഹിം നബി. ഓക്കെ, ഉറപ്പിച്ചില്ലേ? ഉത്തരം ഉറപ്പിച്ചോ? ഉത്തരം തെറ്റിപ്പോയിട്ടോ? മലക്കുകളാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇത്ത വീണ്ടും വിളിക്കണം കേട്ടോ. മക്കളോടൊക്കെ അന്വേഷണം പറയോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും, റംസാൻ ക്യൂടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എവിടുന്നാണ് വിളിക്കുന്നത്? എന്ത് ചെയ്യുന്നു? എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? പ്ലസ് വൺ കഴിഞ്ഞു. എവിടെയായിരുന്നു പഠിച്ചിരുന്നത്? ബാഫക്കിയിലാണ്. എന്താണ് പ്ലസ് വൺ റിസൾട്ട് ഒക്കെ വന്നോ? വന്നിട്ടില്ല. വെയിറ്റ് ചെയ്യാണ്. എന്നാണ് വരുന്നത്? 25-ാം തീയതി. വീട്ടിലാരൊക്കെയുണ്ട്? അനിയത്തിമാരൊന്നുമില്ല? അനിയത്തി എത്രയിലാ പഠിക്കുന്നത്? 4-ാം ക്ലാസ്സിലാണ്. എന്താണ് പേര്? ഓക്കെ, പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട്. ഇഷ്ടാണോ? അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ഉണ്ട്, കറക്റ്റ് ആയിട്ട് ആൻസർ പറയണേട്ടോ. ക്വസ്റ്റ്യൻ പറയട്ടെ. ഖുർആൻ ഗ്രന്ഥ രൂപത്തിലാക്കിയത് ഏത് ഖലീഫയാണ്? ഓപ്ഷൻസ് പറയട്ടെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉത്തരം ശരിയാണ് കേട്ടോ. ഓക്കെ, ഇന്നെന്താണ് നോമ്പിന് സ്പെഷ്യൽ ആയിട്ട് വീട്ടിലൊക്കെ? ഉമ്മയെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സെക്കൻഡ് ക്വസ്റ്റ്യന് വഫാമഹൽ പുത്തനത്താണി നൽകുന്ന ഗിഫ്റ്റ് ഉണ്ട്, ശ്രദ്ധിച്ചു ഉത്തരം പറയണം. ഓപ്ഷൻസ് ക്ലൂ ഒന്നും ഇല്ല കേട്ടോ. ക്വസ്റ്റ്യൻ പറയട്ടെ. ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഉമ്മ ഉണ്ടല്ലേ. അപ്പൊ ക്വസ്റ്റ്യൻ പറയട്ടെ. കഅബയുടെ ആകെ നീളം എത്ര അടിയാണ്? സെക്കൻഡ് ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ഒന്നുമില്ല. 5 അടി. ഒന്നുകൂടെ ശ്രദ്ധിച്ച് ഉത്തരം പറയൂ. ഗിഫ്റ്റിനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്ലൂ പറയട്ടെ. 30-ന് മുകളിലാണ്. 33. ഉത്തരം തെറ്റിപ്പോയിട്ടോ. 40 ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, വീണ്ടും വിളിക്കണം കേട്ടോ. വിളിച്ചതിന് സന്തോഷം. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും, റംസാൻ ക്യൂട്ടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? നേരത്തെ വിളിച്ചിത്തന്നെയാണ്. പേരെന്താണ്? എവിടുന്നാണ് വിളിക്കുന്നത്? ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ആരുമില്ല. അപ്പൊ ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കട്ടെ. നിസ്കാരത്തിന്റെ ഷർത്തുകൾ എത്ര? അഞ്ച്. ഉത്തരം ശരിയാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യന്, വഫാ മഹൽ പുത്രത്താണി നൽകുന്ന ഗിഫ്റ്റിന്റെ ശ്രദ്ധിച്ച ഉത്തരം പറയണം. അപ്പൊ അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ അല്ലേ. ഈ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസ് ക്ലൂ ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ പറയട്ടെ. ക്വസ്റ്റ്യൻ ഇതാണ്, സക്കരിയ നബിയുടെ മകനായ പ്രവാചകൻ ആര്? യഹിയ നബി. ഉത്തരം ശരിയാണ് കേട്ടോ. വഫാ മഹൽ പുത്രത്താണി നൽകുന്ന അടിപൊളി ഗിഫ്റ്റ് ലഭിച്ചിട്ടുണ്ട്. സന്തോഷായില്ലേ? സന്തോഷായി. എന്തൊക്കെയാണ് വിശേഷങ്ങള്? സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിക്കുകയാണ്. എന്താണ് ഉണ്ടാക്കാറുള്ളത്? ദോശയാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലേ. പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോ? കൊറച്ചൊക്കെ ഉണ്ടാക്കും. അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. തേർഡ് ക്വസ്റ്റ്യന്, കനക സിൽക്സ് പുതിനത്താണി നൽകുന്ന അടിപൊളി ഗിഫ്റ്റിന്റെ ശ്രദ്ധിച്ച ഉത്തരം പറയണം കേട്ടോ. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. ക്വസ്റ്റ്യൻ ഇതാണ്, അള്ളാഹു എന്ന വാക്ക് പറയാത്ത അധ്യായങ്ങൾ എത്ര? എത്ര അധ്യായങ്ങളാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്ന് ഗസ് ചെയ്യോ. ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരുമില്ല. എന്നാൽ ഇത്തൊന്ന് ഗസ് ചെയ്ത് നോക്കോ. തേർഡ് ക്വസ്റ്റ്യന് ക്ലൂ ഇല്ല കേട്ടോ. പെട്ടെന്ന് ഉത്തരം പറയണം കേട്ടോ. ഇത്ത കിട്ടുന്നില്ല. എന്നാൽ ഗസ് ചെയ്തിട്ട് ഒരു നമ്പർ അങ്ങ് പറയൂ. അതെ, സൂറത്തുകളാണ്. എത്ര സൂറത്തുകളാണെന്നാണ്? അപ്പൊ ആൻസർ പറയട്ടെ. 27 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇത്ത വീണ്ടും വിളിക്കണം കേട്ടോ. ശരി, വിളിച്ചതിന് സന്തോഷം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും, റംസാൻ ക്യൂട്ടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എവിടുന്നാണ് വിളിക്കുന്നത്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അഞ്ചാം ക്ലാസ്സിലാണ്. ഇനി അഞ്ചാം ക്ലാസ്സിലേക്കാണോ? ഏത് സ്കൂളിലാ പഠിക്കുന്നേ? വീട്ടിലാരൊക്കെ ഉണ്ട്? താത്ത എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? പ്ലസ് വൺ കഴിഞ്ഞു അല്ലേ. എന്തൊക്കെയാണ് നോമ്പായിട്ട് വിശേഷങ്ങള്? പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല. നോമ്പൊക്കെ നോൽക്കാറുണ്ടോ? നോൽക്കാറുണ്ട്. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസ് ഉണ്ട്, കറക്റ്റ് ആയിട്ട് ആൻസർ പറയണം കേട്ടോ. ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരുള്ളത്? താത്ത ഉണ്ടോ? ഓക്കെ, ഉപ്പ എന്താ ചെയ്യുന്നത്? ഡ്രൈവറാണ്. എന്താ ഉപ്പാന്റെ പേര്? ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്, പക്ഷികളുടെ ഭാഷ വശമുണ്ടായിരുന്ന പ്രവാചകൻ ആര്? സുലൈമാൻ നബി. ഓപ്ഷൻസ് ഒന്നും വേണ്ട അല്ലേ.
ഉത്തരം കറക്റ്റ് ആണ് കേട്ടോ, ഉത്തരം ശരിയാണ്. സന്തോഷായില്ലേ? സന്തോഷം. എന്താണ് നോമ്പ് തുറക്കാനായിട്ട് വീട്ടില് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? പത്തിരിയാണ്. പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കാറുണ്ട്. എന്താണ് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം? പത്തിരിയാണ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സെക്കൻഡ് ക്വസ്റ്റ്യന്, വഫാ മഹൽ പുത്തനത്താണി നൽകുന്ന ഗിഫ്റ്റിന്റെ ശ്രദ്ധിച്ച ഉത്തരം പറയണം. ഓപ്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. ക്വസ്റ്റ്യൻ പറയട്ടെ. അള്ളാഹുവെ ആരാധിക്കാൻ വേണ്ടി ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനം ഏതാണ്? ഓക്കെ പറയട്ടെ. അള്ളാഹുവെ ആരാധിക്കാൻ വേണ്ടി ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനം ഏതാണ്? കഅബ. ഉത്തരം ശരിയാണ് കേട്ടോ. വഫാ മഹൽ പുത്രത്താണി നൽകുന്ന ഗിഫ്റ്റ് ലഭിച്ചിട്ടുണ്ട്. സന്തോഷായില്ലേ? ഇതാരാണ്, ഉമ്മയാണോ? താത്തയാണ്. ഓക്കെ, എന്താ ചെയ്യുന്നത്? പ്ലസ് വൺ കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞേ? എവിടെയായിരുന്നു പഠിച്ചിരുന്നത്? കടുങ്ങാത്തുകൊണ്ട്. എന്തൊക്കെയാണ് റിസൾട്ട്? ഒന്നും വന്നിട്ടില്ലല്ലോ. വെയിറ്റ് ചെയ്യാണല്ലേ. ഇൻഷാല്ലാ നല്ല റിസൾട്ട് ആവട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. തേർഡ് ക്വസ്റ്റ്യന്, കനകാ സിൽക്സ് പുതിനത്താണി നൽകുന്ന ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ പറയട്ടെ. ഓക്കെ, അപ്പൊ വീട്ടുകാരോടൊക്കെ പരമാവധി ഹെൽപ്പ് ചോദിച്ചോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്, 80,000 മലക്കുകളുടെ അകമ്പടിയോടെ അവതരിപ്പിക്കപ്പെട്ട അധ്യായം ഏതാണ്? ഉത്തരം അറിയോ? അർറഹ്മാൻ. ബമ്പർ ഗിഫ്റ്റിനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് ഉത്തരം പറയണം. തേർഡ് ക്വസ്റ്റ്യന് ക്ലൂ ഇല്ല കേട്ടോ. സൂറത്തുൽ മുജാദില. ഉത്തരം തെറ്റിപ്പോയിട്ടോ. അൽ ഫാത്തിഹയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പൊ വീണ്ടും വിളിക്കണം കേട്ടോ. ഓക്കെ, വീട്ടിലൊക്കെ അന്വേഷണം പറയൂ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. റംസാൻ ക്യൂട്ടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എവിടുന്നാണ് വിളിക്കുന്നത്? എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? ഇത്ത മൂന്ന് പേരുള്ളോ. ഓക്കെ, ഇത്താന്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഡ്രൈവറാണ്. നാട്ടിലാണോ? ഓക്കെ, അപ്പൊ പ്രോഗ്രാം കാണാറുണ്ട്? ഇത്ത കാണാറുണ്ട്. വീട്ടിലെല്ലാവർക്കും ഇഷ്ടാണോ? എല്ലാരും കാണാറുണ്ടല്ലേ. ഓക്കെ, അപ്പൊ റൂൾസ് ഒക്കെ അറിയാവോ? അറിയാം. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ, സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കട്ടെ. ആകാശത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പ്രവാചകനാര്? ഈസാ നബി അലൈഹിസ്സലാം. ഉത്തരം ശരിയാണ് കേട്ടോ. ഫസ്റ്റ് ആൻസർ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അപ്പൊ ഇതുപോലെ സെക്കൻഡ് ആൻസർ തേർഡ് ആൻസർ കറക്റ്റ് ആയിട്ട് പറയണം കേട്ടോ. ഓക്കെ, ചോദിക്കാം. വീട്ടിലാർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്? അമ്മ തിരക്കിലാണ്. നോമ്പ് തിരക്കുള്ള ഒരുക്കത്തിലാണോ? എന്താണ് വീട്ടില് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത്? പത്തിരി ചിക്കനും ആണ്. പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോ?
ഉണ്ടാക്കാറുണ്ട്. എല്ലാ ദിവസവും ഉണ്ടാക്കുവോ? ഓക്കെ, എന്തൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്? സമൂസ. സമൂസയാണ്. ഓക്കെ, അപ്പൊ ഒരുവിധ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സെക്കൻഡ് ക്വസ്റ്റ്യന്, വഫാമഹൽ പുത്രനെത്താണ് നൽകുന്ന ഗിഫ്റ്റിന്റെ ശ്രദ്ധിച്ചുത്തരം പറയണം. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, അള്ളാഹു നേരിൽ സംസാരിച്ചത് ഏത് പ്രവാചകനോടാണ്? മൂസാ നബി അലൈഹിസ്സലാം. ഉത്തരം ശരിയാണ് കേട്ടോ. വഫാമഹൽ പുത്രനെത്താണ് നൽകുന്ന ഗിഫ്റ്റ് ലഭിച്ചിട്ടുണ്ട്. സന്തോഷായില്ലേ? സന്തോഷായി. ഞാനിനി ടെൻത്തിലേക്കാണ്. അതെ, ടെൻത്തിലേക്കാണ്. ഓക്കെ, ഇപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കട്ടെ. അപ്പൊ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞാൽ കനകാസിൽസ് പുത്രത്താണിയുടെ ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, തൗഹീദ് എന്ന പേര് കൂടിയുള്ള അധ്യായം ഏതാണ്? അതെ, തേർഡ് ക്വസ്റ്റ്യന് ക്ലൂ ഇല്ല കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആണ്, ശ്രദ്ധിച്ചാൽ എന്തായാലും ഇത്തൊക്കെ ആൻസർ പറയാൻ പറ്റും. തൗഹീദ് എന്ന പേര് കൂടിയുള്ള സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഇഖ്ലാസ്. ഉത്തരം ശരിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ കനകാസിൽസ് നൽകുന്ന ബമ്പ ഗിഫ്റ്റ് ലഭിച്ചിട്ടുണ്ട്. ഗസ് ചെയ്ത് പറഞ്ഞതാണ്. ഉത്തരം ശരിയാണ്. അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ബമ്പ ഗിഫ്റ്റ് ലഭിച്ചത് ഇത്താക്കാണ് കേട്ടോ. ഓക്കെ, സന്തോഷായില്ലേ? അപ്പൊ വീണ്ടും വിളിക്കേട്ടോ. ശരി, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും, റംസാൻ ക്യൂട്ടിയിലേക്ക് സ്വാഗതം. ആരൻ വിളിക്കുന്നത്? എവിടുന്നാണ് വിളിക്കുന്നത്? എന്ത് ചെയ്യുന്നു? ഡ്രൈവറാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? ഓക്കെ, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു അല്ലേ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പ്ലസ് ടുവിലാണ്. ഓക്കെ, എന്തൊക്കെയാണ് ഇക്ക നോമ്പായിട്ട്? തിരക്കിലാണോ? നോമ്പായിട്ട് ഓട്ടത്തിലാണല്ലേ. തിരക്കാണോ അങ്ങാടികളിലൊക്കെ? നോമ്പിന്റെ തിരക്കിലാണല്ലേ. ആകുന്നുള്ളു അല്ലേ. ഓക്കെ, ഇക്ക പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട്. ഇഷ്ടാണോ? ഇഷ്ടാണല്ലേ. വീട്ടിലെല്ലാരും കാണാറുണ്ടോ? കാണാറുണ്ട്. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കട്ടെ. ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ട് ആൻസർ പറയണം. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, മൂസ നബി അലൈഹിസ്സലാമിന് സഹായിയായി അള്ളാഹു നിയോഗിച്ചത് ഏത് നബിയെയാണ്? ഓക്കെ, ഓപ്ഷൻസ് പറയട്ടെ. ദാവൂദ് നബി, ഷുഹൈബ് നബി, ഹാറൂൺ നബി. ഹാറൂൺ നബി. ഉത്തരം ശരിയാണ് കേട്ടോ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ആരാണ് ഹെൽപ്പ് ചെയ്യാനായിട്ട് അടുത്തുള്ളത്? ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടല്ലേ. അവരോടൊക്കെ അന്വേഷണം പറയൂ കേട്ടോ. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സെക്കൻഡ് ക്വസ്റ്റ്യന്, വഫാമഹൽ പുത്രനെത്താണി നൽകുന്ന ഗിഫ്റ്റിന്റെ ശ്രദ്ധിച്ചുത്തരം പറയണ കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനും ഓപ്ഷൻസ് ക്ലൂ ഒന്നുമില്ല കേട്ടോ.
അപ്പൊ ക്വസ്റ്റ്യൻ പറയട്ടെ, അല്ലാഹുവിന്റെ ഒട്ടകം ഇറക്കപ്പെട്ടത് ഏത് സമുദായത്തിലേക്കാണ്? ഏത് സമുദായം? എന്താണ് ഉത്തരം പറഞ്ഞത്? സമൂദ്. സാലിഹ് നബിയുടെ ജനതയിലേക്ക് ഉത്തരക്കാർക്ക് അറിയാലേ? അതെ. ഉത്തരം ശരിയാണ് കേട്ടോ. ഇതാണ്, സത്യം ചെയ്തുകൊണ്ട് ആരംഭിക്കുന്ന എത്ര അധ്യായങ്ങൾ ഖുർആനിലുണ്ട്? ഉത്തരറിയോ? തേർഡ് ക്വസ്റ്റ്യന് ക്ലൂ ഇല്ല കേട്ടോ. അതെ, അതാണ് ക്വസ്റ്റ്യൻ. ഗസ് അടിച്ചോളൂ. ഉത്തരം ശരിയായല്ലോ. പത്ത് ഉറപ്പിച്ചു. ഉത്തരം തെറ്റിപ്പോയിട്ടോ. പതിനഞ്ചാണ് ശരിയായിട്ടുള്ള ഉത്തരം. പതിനഞ്ചാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, വീട്ടിലൊക്കെ അന്വേഷണം പറയൂ. അസ്സലാമു അലൈക്കും. റംസാൻ ക്യൂട്ടിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വളാഞ്ചേരിയിൽ നിന്നുള്ള നസീബത്തേക്കാണ് ഇന്നത്തെ ബമ്പർ ഗിഫ്റ്റ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ സമ്മാനങ്ങൾ കിട്ടാത്തവർ വിഷമിക്കേണ്ട, വീണ്ടും വിളിക്കുക, സമ്മാനങ്ങൾ നേടുക. അസ്സലാമു അലൈക്കും.